Hi friends, we are doing LPUP syllabus based classes. We have already done a few topics. That's why we have a mock test. We have a mock test. Malayali Memorial, Edir Memorial, Edava Memorial. Mock test attend cheyan nokkumba ningal endiya oru kadalasum peniy eduthu munnil vekka answer ezhuthi povuga pinne pratheyam parayanalla oru karyam idilathu njan options koduthittilla karanam ippozhuthe oru trend anusarichu options illade alle options ingane thannu kanni answer kandathinekkal nallathu ningal nerittu answer like ettunnathayirikkum appo adondu thanne options ozhivakittunde questions mathrame ullu appo ningal answers ezhuthuga last ningalku kittuna mark comment box il endalum comment aayittu rekhapeduthuka okay appo video ishtam aavugiyanengil like kiya adu pole thanne share kiya ഇനിയിപ്പോൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ജനുവരി 1 ഓപ്ഷൻ ബി എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ജൂൺ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 ഓപ്ഷൻ ഡി എല്ലാം ശരി അപ്പോൾ ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് അടുത്ത ക്വസ്റ്റ്യൻ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് നാലാമത്തെ ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയൽ രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ആര് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഓപ്ഷൻ എ ഈഴവ മെമ്മോറിയൽ ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ഓപ്ഷൻ സി എതിർ മെമ്മോറിയൽ ഓപ്ഷൻ ഡി എല്ലാം ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഇവ മൂന്നും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് ഓപ്ഷൻ ബി 10028 പേർ ഒപ്പിട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ ഓപ്ഷൻ സി 13176 പേർ ഒപ്പിട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ഓപ്ഷൻ ഡി എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഇ രാമയ്യർ കെ പി ശങ്കരമേനോൻ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പത്ത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ പതിനൊന്ന് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി പതിനാല് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം ഓക്കെ
ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ജനുവരി 1. അത് ശരിയാണ് അല്ലേ? അപ്പോൾ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? 1891 ജനുവരി 1. എതിർ മെമ്മോറിയൽ എപ്പോഴാണ്? അതേ വർഷം തന്നെ ജൂൺ 3. 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എന്താണ്? 1896 സെപ്റ്റംബർ 3. അപ്പോൾ ഇതിലെല്ലാം ശരിയാണ് അല്ലേ? അപ്പം വർഷം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ, 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ, 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ്. ആരാണ്? ജി പി പിള്ളയാണ് അല്ലേ? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പി പിള്ളയാണ്. ജി പി പിള്ളയെ കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു? കെ പി ശങ്കരമേനോൻ, പിന്നെന്താണ് ഡോക്ടർ പൽപ്പു, ഇവരൊക്കെ ഉണ്ടായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ നേതൃത്വ നിരയിൽ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാ? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ആര്? ഓക്കെ, അപ്പോൾ ആദ്യം ഒപ്പുവെച്ചതല്ല ചോദിച്ചത്, രണ്ടാമതായിട്ട് ഒപ്പുവെച്ചതാണ്. ആരാണ് രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത്? ജി പി പിള്ളയാണ്. ജി പി പിള്ള. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാം, ആദ്യം ഒപ്പുവെച്ചത് ആരായിരുന്നു? അത് കെ പി ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് അല്ലെങ്കിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കെ പി ശങ്കരമേനോനാണ്. കെ പി ശങ്കരമേനോനാണ്. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചോദിച്ചത് രണ്ടാമതായിട്ട് ഒപ്പുവെച്ചതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ജി പി പിള്ള. ഓക്കെ, മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? അല്ലെങ്കിൽ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആര്? ഇതൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ്? സി വി രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? സി വി രാമൻ പിള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയലാണ് അല്ലേ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മലയാളി മെമ്മോറിയലാണ്. ഓക്കെ, അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 7, താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമുക്ക് നോക്കാം. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ഇവ മൂന്നും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, 10028 പേർ ഒപ്പിട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 10, അതും ശരിയാണ്. ഏയ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഇ രാമയ്യർ, കെ പി ശങ്കരമേനോൻ എന്നിവരാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം കെ പി ശങ്കരമേനോൻ ഏത് മെമ്മോറിയലായിരുന്നു? മലയാളി മെമ്മോറിയലിനാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ രാമയ്യർ എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ശരിയാണ്. ഇ രാമയ്യരോടൊപ്പം വേറെ ആരാണ് ഉണ്ടായിരുന്നത്? രാമനാഥൻ റാവു ആണ്. രാമനാഥൻ റാവു. അപ്പോൾ എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഈ രാമയ്യർ, രാമനാഥൻ റാവു ആണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1900 അല്ലേ? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1900. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരാണ്? ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാൻ ആരാണ്? ടി രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാൻ ടി രാമറാവു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി ആരാണ്? എർഡ്ലി നോർട്ടൺ ആണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി എർഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത്? ഏത് മുദ്രാവാക്യമാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടത്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്.
തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ആരെന്നെയാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ഓക്കെ, ലാസ്റ്റ് 15-ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം ഏതാണ് എന്നുള്ളതാണ്. മിതഭാഷിയാണ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഡിറ്റോറിയൽ തയ്യാറാക്കിയത് ഏതാണ്? മിതഭാഷിയാണ്. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.